ഹായ് ഗൈസ് അസ്സലാമു അലൈക്കും കേസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവാറുള്ള ഒന്നാണ് ചേമ്പ് ഇതിൻ്റെ തണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം ആദ്യം ചേമ്പിൻ്റെ നല്ല തണ്ട് നോക്കി മുറിച്ചെടുക്കാം ഞാനിവിടെ നല്ല ഇടത്തരം വലുപ്പമുള്ള മൂന്ന് തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആറ് പച്ചമുളകും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും എടുക്കാം നേരത്തെ അരിഞ്ഞ് വെച്ച ചേമ്പ് നന്നായി കഴുകി വൃത്തിയാക്കാം ഇനി ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ച ചേരുവകൾ ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടൊന്നും ആവശ്യമില്ല ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അരമുറി തേങ്ങ ചീരവിയതും അഞ്ച് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചു വെക്കാം അതിന് വേണ്ടി കടുക് ഉലുവ വെളുത്തുള്ളി ചെറിയ ഉള്ളി ചുവന്ന മുളക് കറിവേപ്പില എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ചേർത്ത് നന്നായി മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ തണ്ട് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണിത് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളേക്കാൾ എത്രയോ നല്ലതാണ് ഒരു വിഷമോ മായമോ ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണിത് സൂപ്പർ ടേസ്റ്റും കൂടിയുള്ള ഈ കറി കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് മുറ്റത്ത് ചേമ്പുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ